الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون هو الذي متم نوره ولو كره الكافرون الصلاة والسلام على رسوله الأمين وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وزعيم المتقين وإمام المسلمين وقائد المؤمنين الذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الرسول بلغ ما أنزل إليك من ربك وإن لم تفعل فما بلغت رسالته والله يعصمك من الناس إن الله لا يهدي القوم قوم الكافرين അതന്നേരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിൻ്റെ എല്ലാ ഇടപാടുകളും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും നമ്മുടെ അടക്കവും അനക്കവും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടുകൂടി ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല. സ്വർഗം നേടിയവരാവുന്നു വിജയിച്ചവർ. വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ അതിന്റെ അടിസ്ഥാനം പ്രമേയങ്ങളാണ്. തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്ന് പറയുന്നത് പ്രവാചകത്വം, റിസാലത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസമാണ്. അള്ളാഹുവിന്റെ ഹിദായത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അനേകമായിരം പ്രവാചകന്മാർ ലോകത്തുണ്ടായിട്ടുണ്ട്. അവരെ വിശ്വസിക്കലും അനുസരിക്കലും എല്ലാവർക്കും നിർബന്ധമാണ്. അവർക്ക് മാത്രമാണ് ശരിയായ സന്മാർഗം കാണിച്ചു തരാൻ കഴിയുക. അവർ വഴിയല്ലാതെ ലോകം സന്മാർഗത്തിലേക്കെത്താൻ സാധ്യമല്ല. റിസാലത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്തംഭമാണ്. ഈ മൂന്ന് അടിത്തറയിലാണ് ഇസ്ലാം നിലകൊള്ളുന്നത്. ഖുർആനിന്റെ പ്രതിപാദ്യ വിഷയം അതാണ്, തൗഹീദ്, അല്ലാഹ് ഏകനാണ് എന്ന വിശ്വാസം. അതുപോലെ റിസാലത്ത്, പ്രവാചകത്വം, പിന്നെ പരലോകം, ആഖിറത്ത്. പ്രവാചകന്മാർക്കെതിരെ എല്ലാ കാലഘട്ടങ്ങളിലും വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വമാ യതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ.
പരിഹസിക്കപ്പെടാതെ അല്ലെങ്കിൽ പരിഹാസമില്ലാതെ വിമർശനങ്ങളില്ലാതെ ഒരു പ്രവാചകനും കഴിഞ്ഞുപോയിട്ടില്ല എന്നതാണ്. ഇപ്പൊ പ്രവാചകത്വത്തെ അംഗീകരിക്കുന്നവരും സ്വീകരിക്കുന്നവരും അതിന്റെ അനുയായികളും ഉള്ളതോടൊപ്പം തന്നെ അതിനെ എതിർക്കുന്നവരും വിമർശകരും അതിനെ നിന്ദിക്കുന്ന ആളുകളും ഉണ്ട്. അത് ലോക ചരിത്രത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കോലത്തിലും ഭാവത്തിലൊക്കെ വ്യത്യാസമുണ്ടാവും. എന്നതൊഴിച്ചാൽ പ്രവാചകനെ നിന്ദിക്കുക, പ്രവാചകരെ വിമർശിക്കുക എന്ന് പറയുന്നത് അതാത് കാലങ്ങളിലെ സമൂഹങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയായിരുന്നു. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ശത്രുക്കൾ പറഞ്ഞ ചില പരാമർശങ്ങൾ, പ്രതിയോഗികൾ ഉന്നയിച്ച ചില ആരോപണങ്ങൾ അതേ പദം ഉയർപ്പിടിച്ചിട്ട് തന്നെ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. മജ്നൂൻ, പ്രവാചകനൊരു ഭ്രാന്തനാണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റജുലം മസ്ഹൂറ, സിഹ്ർ ബാധിച്ച, മാരണം ബാധിച്ച ഒരു വ്യക്തിയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി തിരുമേനിക്കെതിരെയും വ്യക്തിപരമായ വിമർശനങ്ങളും പ്രവാചകൻ കൊണ്ടുവന്ന ആദർശത്തിനെതിരെയുള്ള വിദ്വേഷ പ്രചാരണങ്ങളും പ്രവാചകന്റെ കാലത്ത് റിസാലത്തിന്റെ ഉത്ഭവം മുതൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പക്ഷെ അല്ലാഹു പറയുന്നത് ഇന്ന കഫൈനാകൽ മുസ്തഹ്സിഈൻ, നിന്നെ പരിഹസിക്കുന്നവരിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ മതിയായവനാണ്. ഇന്ന കഫൈന, ഞാൻ പോന്നവനാണ്. നിന്നെ നിന്ദിക്കുന്നവരും നിന്നെ വിമർശിക്കുന്നവരും നിന്നെ കരിവാരിത്തേക്കുന്നവരും നിന്നെ കാര്യലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുന്നവരും നിന്നെ മാർക്കറ്റിൽ ഒരു വിപണന തന്ത്രമായി ഉപയോഗിക്കുന്നവരും ഒരാത്മീയ കച്ചവടത്തിന്റെ വിലപിടിപ്പുള്ള ചരക്കായി പ്രവാചകനെ ഉപയോഗിക്കുന്ന ആര് എന്തു ചെയ്താലും ഇന്ന കഫൈന, ഞാൻ മതിയായവനാണ് നിന്നെ സംരക്ഷിക്കാൻ. വല്ലാഹു യഅസിമുക മിനന്നാസ്, അല്ലാഹു ജനങ്ങളിൽ നിന്ന് നിന്നെ സംരക്ഷിക്കും. മഴ്സൂമാണ് നബി തിരുമേനി. മഴ്സൂം എന്ന് പറഞ്ഞ ഒരർത്ഥം പാപസുരക്ഷിതനാണ് എന്നാണ്. പാപങ്ങൾ നബി ഇന്ന് സംഭവിക്കൂല. ചെറിയ സ്കലിതം വീഴ്ചക്ക് ഒഴിവാക്കി നിർത്തിയാൽ പാപങ്ങളെന്ന് പറയുന്ന ഒന്നും പ്രവാചകനിൽ നിന്ന് സംഭവിക്കില്ല. അതാണ് മഴ്സൂമിന്റെ ഒന്നാമത്തെ അർത്ഥം. പ്രവാചകന് സവിശേഷമായി മഴ്സൂമിയത്തുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് പ്രവാചകനൊരാൾക്ക് കൊല്ലാൻ കഴിയാത്ത വിധം അല്ലാഹ് സംരക്ഷിക്കും. ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ലാതാക്കാൻ കഴിയില്ല. അത് അല്ലാഹുവിന്റെ ഒരു പ്രൊട്ടക്ഷനാണ്. അതെല്ലാ പ്രവാചകന്മാർക്കുമില്ല. ചില പ്രവാചകന്മാരെ കൊന്നിട്ടുണ്ട്. ഹദ്റത്ത് യഹ്യ നബി അലൈഹി ഇസ്ലാമിനെ ശത്രുക്കൾ വധിച്ചു. അദ്ദേഹത്തിന്റെ തലയെടുത്ത് റോമയുടെ കവാടത്തിൽ തൂക്കി. സക്കരിയ നബി അലൈഹി ഇസ്ലാമിനെ നെടുക പിളർത്തി. ഇതൊക്കെ ചരിത്രമാണ്. പക്ഷെ നബി തിരുമേനിയെ പല സന്ദർഭങ്ങളിൽ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും വല്ലാഹു യഅസിമുക മിനന്നാസ്, അല്ലാഹു സംരക്ഷിച്ചിട്ടും. വിഷം കലർത്തി കൊല്ലാൻ നോക്കിയിട്ടുണ്ട്, കല്ല് മുകളിൽ നിന്ന് ഉരുട്ടിയിട്ട് തലയിലിടാൻ നോക്കിയിട്ടുണ്ട്, ചതി പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അല്ലാഹു അപ്പോഴൊക്കെ ഇടപെട്ടുകയും രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രവാചകൻ ആ അർത്ഥത്തിലും അല്ലാഹു മഅസൂമായി, അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്മത്ത് നൽകിയ, സംരക്ഷണം നൽകിയ ഒരാളെന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ പ്രവാചകനോട് അല്ലാഹു പറയാണ് യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക, നീ ഞാൻ പറഞ്ഞു തന്നത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിന്നിലേക്ക് എന്താണോ തന്നത് അത് ആളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബല്ലിഗ് മാ ഉൻസില ഇലൈക, ഇത് പ്രവാചകന്റെയും പ്രവാചക ശേഷമുള്ള അദ്ദേഹത്തിന്റെ അനുയായികളുടെയും പ്രധാനപ്പെട്ട ദൌത്യം അതന്നെയാണ്. ബല്ലിഗ് മാ ഉൻസില ഇലൈക, ബല്ലിഗ് മാ ഉൻസില ഇലൈക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വസീയത്ത് ചെയ്തു തന്നതും ഫൽ യുബല്ലിഗ് ഷാഹിദുൽ ഗായിബ, ഇവിടെ ഹാജറുള്ളവൻ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ്. അപ്പൊ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ വ്യക്തിത്വത്തെ ഇകഴ്ത്തുക, വളരെ മോശമായി ചിത്രീകരിക്കുക പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്ന ഒരു വിമർശന രീതിയാണ്. എല്ലാവരും അങ്ങനെ ആയിരുന്നില്ല, ചില ആളുകൾ അങ്ങനെ തന്നെയാണ്. നബിയുടെ വ്യക്തിത്വത്തെ ഇകഴ്ത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശന ഉപാധിയായി പല പ്രതിയോഗികളും സ്വീകരിച്ചിരുന്നു. കഅബ് ഇബ്നു സുഹൈബിന്റെ കഥ നമുക്കറിയാം. അദ്ദേഹം പ്രവാചകനെ ആക്ഷേപിച്ചു, വിമർശിച്ചു, വ്യക്തിപരമായി അദ്ദേഹത്തെ ഇകഴ്ത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. മദീനയിൽ പ്രവാചകൻ അധികാരിയും രാഷ്ട്ര അധികാരിയും ഭരണാധികാരിയുമായി. അപ്പൊ പ്രവാചകന്റെ അടുത്ത് രക്ഷ നേടാൻ വേണ്ടി വേഷപ്രജന്നനായി കഅബ് ഇബ്നു സുഹൈറ് വരികയാണ്. കഅബ് ഇബ്നു സുഹൈറ് വന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട് കഅബിനെ കണ്ട നിങ്ങൾ എന്താ ചെയ്യുക,
എന്ന് ചോദിക്കുന്നത്, ഒന്നും ചെയ്യൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ കഴബ് തന്റെ ഫാൻസി ഡ്രസ്, വേഷപ്രസംഗതൊക്കെ അഴിച്ചു വെച്ചിട്ട് ഞാനാണ് കഴബ് എന്ന് പറഞ്ഞപ്പോ നബി ചിരിച്ചു എന്നാണ് പറയുന്നത്. പൊയ്ക്കോ കഴബ്, യാതൊരു പ്രതികാര നടപടിയും നിനക്കെതിരെ ഇല്ല. കാരണം അന്ന് കവിത എന്ന് പറയുന്നത് നിന്റെ 24/7 കാലത്താണ്. കവിത അന്നത്തെ ചാനൽ പോലെയാണ്, ഒരാളെ ഇകഴ്ത്താനും താഴ്ത്താനും ലൈം ലൈറ്റിൽ കൊണ്ടുവരാനൊക്കെ ചാനലിലാണ് കഴിയുക, ചാനലുകളാണ് ചെയ്യുക. അതേപോലെയാണ് അന്നത്തെ കവിത എന്ന് പറഞ്ഞത്, അന്ന് ചാനലില്ല. അപ്പൊ കവിതയിൽ ഒരാളെ പേര് എവിടെയെങ്കിലും കൊള്ളിച്ചാൽ അയാൾ അന്ന് ഫേമസ് ആണ്, എവിടെങ്കിലും ഇകഴ്ത്തിയാൽ അയാളുടെ കാര്യം മോശമാണ്. അപ്പൊ കവിതക്ക് അതാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് ഷായിറു റസൂൽ സല്ലല്ലാഹു, റസൂലിന് ഒരു കവി തന്നെ ഉണ്ടായിരുന്നു. കാരണം കവിതയുടെ വിമർശിക്കുമ്പോ പിന്നെ അവിടെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല, കവിത കൊണ്ട് തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത്. അപ്പൊ ഹസ്സാൻ ഇബ്നു സാബിത്ത് പറഞ്ഞു, വളമ്മൽ ഇലാഹു ഇസ്മൻ നബിയില ഇസ്മിഹി ഇദ് ഖാല ഫിൽ ഖംസിൽ മുഅദ്ദിൻ വശാദു. അല്ലാഹു സ്വന്തം പേരിനോട് ചേർത്ത് വെച്ച പേര് ഒന്നേ ഉള്ളൂ, അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുഅദ്ദിൻ ഒരു ബാങ്കണ് വിളിച്ചാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ പിന്നെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂൽ എന്നാണ് അയാൾ പറഞ്ഞേ മതിയാവും. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാ ചേർത്ത് വെച്ചതാണ്. വശഖ ലഹു മിൻ ഇസ്മിഹി ലിയുജല്ലിഹി ഫദുൽ അർശി മഹ്മൂദുൻ വഹാദാ മുഹമ്മദു. അള്ളാന്റെ പേരിൽ നിന്ന് പകുത്തെടുത്ത പേരാണ്, അള്ളാക്ക് മഹ്മൂദാണെങ്കിൽ ഇത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ ഇകഴ്ത്തിയ കഴബ് ബിൻ സുഹൈർ, കഴബ് ബിൻ സുഹൈർ പോകുമ്പോ കഴബിനത് വിശ്വാസമായില്ല, നബിനെ വെറുതെ വിടുന്ന ആരും കരുതി, കഴബ് ബിൻ സുഹൈർ കരുതിയിട്ടില്ല. അപ്പൊ കഴബ് ബിൻ സുഹൈർ പോകുമ്പോ അദ്ദേഹം നബിയെ പുകഴ്ത്തി പറഞ്ഞ മദ്ഹ് ചെയ്ത് നടത്തിയ ഒരു കാവ്യമുണ്ട്, അതിനാണ് നമ്മൾ ഖസീദത്ത് ബുർദ എന്ന് പറയാ, ബുർദ കാവ്യം എന്ന് പറയാ. ഇന്ന റസൂല ലസൈഫുൻ യുസ്തദാഉ ബി മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു എന്നൊക്കെ പറയുന്ന കാവ്യമുണ്ട്. ബനത്തു സുആദു ഫഖൽബിൽ യൗമ മത്ബൂലു മുസയ്യമുൻ നിസ്റഹ ലം യുഫ്ത മഖ്ബൂലു. അപ്പൊ റസൂലിനെ പുകഴ്ത്തിയപ്പോ റസൂല് ധരിച്ചിരുന്ന പൊതപ്പ് ഇട്ടിട്ട് നബി അദ്ദേഹത്തെ ആദരിച്ചു പൊന്നാട അണിയിച്ചിട്ടാണ് കഴബ് ബിൻ സുഹൈറിനെ പറഞ്ഞയക്കുന്നത്. ആ പൊന്നാടക്ക് പറയുന്ന പേരാണ് ബുർദ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഈ ബുർദ എന്ന് പറയുന്ന കാവ്യമുണ്ട്, അത് വേറെ ബുർദ, അത് ബുറൂഉത്ത രോഗശമനമാണ്. യഥാർത്ഥത്തിൽ ബുർദ എന്ന് പറഞ്ഞ കഴബ് ബിൻ സുഹൈറിന്റെ ബുർദയാണ്, ഖസീദത്ത് ബുർദ. അപ്പൊ ബാനത്തു സ്വാദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കാവ്യം നബിയെ പുകഴ്ത്തിയാണ്. അപ്പൊ ഇകഴ്ത്തിയ ആളുകൾക്ക് നമ്മൾ ചരിത്രത്തിന്റെ നടപടിക്രമങ്ങൾ പരിശോധിച്ചാൽ രണ്ട് കാര്യങ്ങളിലൂടെ അള്ളാഹു നബിയെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന്, നിന്ദിച്ചവർ സ്വയം നിന്ദ്യരായി മാറുക. രണ്ടാമത്തത്, നിന്ദിച്ച ആളുടെ നാവുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രവാചകനെ മതുക് ചെയ്യുക. കഴബ് ബിൻ സുഹൈർ അതിൽപ്പെട്ടതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നെ പുകഴ്ത്തിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയായിട്ടും മാറാണ്. അങ്ങനെ പല ആളുകളുണ്ട്, നിന്റെ മുഖം എനിക്ക് ലോകത്തേറ്റവും വെറുപ്പുള്ളതായിരുന്നു എന്ന് പറഞ്ഞ പല ആളുകളുമുണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. പക്ഷെ ഇന്ന് നിങ്ങളുടെ മുഖത്തോളം പ്രിയങ്കരമായ ഒരു മുഖവും ഞങ്ങൾക്ക് വേറെയില്ല, ഒരു വ്യക്തിയും വേറെയില്ല, ഒരു നേതാവും വേറെയില്ല. അബൂ സുഫിയാൻ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രതിയോഗിയായിരുന്നു അബൂ സുഫിയാൻ. പിന്നെ അത് ഇസ്ലാമിലേക്ക് വന്നു. അന്ന് റോമയിലെത്തിയപ്പോ ചക്രവർത്തി അദ്ദേഹത്തെ വിളിച്ചു, നിങ്ങളുടെ നാട്ടിൽ ഒരു പ്രവാചകനുണ്ട്, എന്താണ് അദ്ദേഹത്തിന്റെ സവിശേഷത എന്ന് ചോദിക്കുമ്പോ അബൂ സുഫിയാൻ ശരിക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ ശത്രു തന്നു അബൂ സുഫിയാൻ പറയണില്ല, ആരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണ് റസൂലുള്ളാ എന്ന് അബൂ സുഫിയാൻ റോമാ ചക്രവർത്തിയോട് പറയുന്നുണ്ട്. അപ്പൊ ആ അബൂ സുഫിയാൻ പറയുന്നിടത്ത് അദ്ദേഹം പറയുന്നു, മുഹമ്മദ് നബിക്ക് ചില സവിശേഷതകളുണ്ട്. ആ സവിശേഷത ഖുർആൻ പറഞ്ഞ സവിശേഷതയാണ്. ഒന്നാമത്തെ സവിശേഷത, ഇന്നക ലഅല ഖുലുഖിൻ അദീം, അത് വിശിഷ്ടമായ സ്വഭാവമാണ്. അത്തരം നല്ലൊരു സ്വഭാവമുള്ള ആൾ അന്ന് വേറല്ല, വേറൊരു ഉമ്മയും അങ്ങനത്തെ ഒരു കുട്ടിയെ പ്രസവിച്ചിട്ടില്ല. അതാണ് അതിന്റെ സെറ്റ്. ഇന്നക ലഅല ഖുലുഖിൻ അദീം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ സവിശേഷത, അദ്ദേഹത്തിന് അതിവിശിഷ്ടമായ സ്വഭാവമുണ്ട്, നല്ലൊരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ. രണ്ടാമത്തത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, റഹ്മത്താണ്, കാരുണ്യമാണ്. മൂന്നാമത്തത്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ശ്രേഷ്ഠത, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമല്ല ആഖിർ വദക്കറല്ലാഹ കസീറ. ഉസ്വത്തുൻ ഹസന, നല്ല മാതൃക ഉണ്ട്, വേറെ ആരും നമുക്ക് റോൾ മോഡൽ അല്ല. അല്ല, റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ വസ്ത്രം, നിങ്ങളെ ഹെയർ സ്റ്റൈല്, നിങ്ങളുടെ ജീവിത രീതി, സംസാരം, ഇതിലൊക്കെ അനുകരിക്കപ്പെടേണ്ട നിർബന്ധമായ ഒറ്റ ആളേ ഉള്ളൂ മുസ്ലിമിന്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, വേറെ ആരുമില്ല. അപ്പൊ മുടി എങ്ങനെ വെട്ടണം ചോദിച്ചാൽ, പണ്ട് കുരിശ് യുദ്ധത്തിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ പോരാടുമ്പോ ക്രിസ്ത്യാനികളെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ ബാക്ക് ഇങ്ങനെ കട്ട് ചെയ്തിരുന്നത്. ഇപ്പൊ മുസ്ലിങ്ങളൊക്കെയാണ് ബാക്ക് കട്ട് ചെയ്യുന്നത്. ക്രിസ്ത്യാനികൾ സൈന്യത്തെ തിരിച്ചറിയണം. അപ്പൊ മുടി കണ്ടിട്ട് തിരിച്ചറിയണമെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് എടുക്കും. നമ്മളെ ഫുട്ബോൾ കളിക്കാരൊക്കെ പേര് മോഡലായി നടക്കണം, നമ്മൾ അതേമാതിരി വെട്ടുകയാണ്. ആർക്ക്? കുരിശ് യുദ്ധക്കാര് വെട്ടിയ മുടി പോലെ. ആ മുടി നമ്മുടേതല്ല, ചിന്നല്ല. വെട്ടിയാലൊക്കെ ഇനി നാളെ മുതൽ മുട്ടടിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ പതി അത് മാറ്റ. റസൂലുള്ളാഹാണ് ഉസ്വത്തുൻ ഹസന. വെട്ടണ്ടെന്ന് വന്നാൽ വെട്ടരുത്. പിന്നെ മുടിന്റെ അധികാരം അള്ളാഹു റസൂലിനൊക്കെ കൊടുക്കണം, അപ്പോഴാണ് ഇത്താഅത്തു റസൂലും ഇത്താഅത്തുള്ളൊക്കെ വരിക. ഞാനത് വിശദീകരിക്കണില്ല. അപ്പൊ ഉസ്വത്തുൻ ഹസന, നല്ല മാതൃക റസൂല് മാത്രമാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉസ്വത്തിന്, അപ്പൊ റസൂൽ റഹ്മത്താണ്, ഉസ്വത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുലുഖുൻ അദീം, അതിവിശിഷ്ടമായ സ്വഭാവമാണ്. അപ്പൊ നബി തിരുമേനിയുടെ സ്വഭാവം തന്നെയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കടുത്ത വിമർശകർ പോലും നബിയിലേക്ക് ആകൃഷ്ടമായി വന്നത് കഅബ് ബിൻ സുഹൈറിന്റെ ഉദാഹരണം പോലെ ധാരാളം ആളുകൾ മുഹമ്മദ് ഖൈറു മൻ യംശി അലൽ ഖദമി, മുഹമ്മദ് ദിക്റുഹു റൂഹുൽ അൻഫുസിന, മുഹമ്മദ് ഖൈറു മൻ യംശി അലൽ ഖദമി. ഭൂമിയിൽ കാലുകുത്തി നടക്കുന്ന മനുഷ്യന്മാരിൽ ഖൈറായ ആൾ, ശ്രേഷ്ഠനായ ആൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹിനെ കുറിച്ച് വറഫൈനാലക്ക ദിക്റക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്, നിന്റെ നാമം അങ്ങനെ എപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കും, ഉയർന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ അനുയായികൾ ഇങ്ങനെ മധുഹുപാടി നടക്കുന്നല്ല അതിന്റെ അർത്ഥം. വിമർശകരിത് പറയും, വിമർശകരും പറയും മുഹമ്മദ് നബി എപ്പോഴും ലൈം ലൈറ്റിൽ ഉണ്ടാവും, നിങ്ങൾ കൊടുന്നാലില്ലെങ്കിലും മൂപ്പരവിടെ ഉണ്ടാവും, ഉണ്ടാവുള്ള വറഫൈന ലക്ക ദിക്ർ. അതിന്റെ ദിക്ർ എന്ന് പറഞ്ഞാൽ ലോകത്ത് ബാങ്ക് നിലക്കുന്ന സമയമില്ല, മുഹമ്മദ് റസൂലുള്ള വിളിക്കാത്ത ഒരു മിനിറ്റും ലോകത്തില്ല. ഒന്നാമത്തെ തന്നെയാണ്. രണ്ടാമത്തത് വിമർശകരിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള വിമർശനം എന്ന് പറയുന്നത് ഇസ്ലാം ഭീതിയുടെയും വിദ്വേഷത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, ഒരു ഉപാധിയാണ്. നബിയെ വിമർശിക്കുക, അള്ളാഹനെ വിമർശിക്കൂല. അള്ളാഹനെ വിമർശിക്കാത്തത് കാരണം യൂറോപ്പാണ് ഈ പദ്ധതി ഉണ്ടാക്കിയത്. ഈ പദ്ധതിയിൽ അള്ളാഹു എന്ന വിശ്വാസം യൂറോപ്പിന്റെ ക്രിസ്ത്യാനിറ്റിയിലുണ്ട്. രൂപം കോലും വ്യത്യാസം ഉണ്ടെങ്കിലും ദൈവവിശ്വാസം അവർക്കുണ്ട്. പക്ഷെ മുഹമ്മദ് അവരെ വിശ്വാസത്തിലില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല. അതുകൊണ്ട് മുഹമ്മദിനെ ടാർഗറ്റ് ചെയ്യുക, മുഹമ്മദ് നബിയാണ് വിമർശിക്കുക. വിമർശിക്കുന്നതിന് ചില രൂപങ്ങളുണ്ട്, ആ രൂപങ്ങളിലെ അവർ വിമർശിക്കുള്ളൂ. അതിലേറ്റവും പ്രധാനം അവിടുത്തെ വ്യക്തിത്വത്തെ നിന്ദിക്കുക, ഇകഴ്ത്തുക. അങ്ങനെ നിന്ദിച്ചാരെങ്കിലും എഴുതിയാൽ അവനെ പുകഴ്ത്തുക. ഇതാണ് യൂറോപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അവർക്ക് ചിലപ്പോൾ നോബൽ പ്രൈസ് ഒക്കെ കൊടുക്കും. അതിലുള്ള മൂല്യം എന്ന് പറഞ്ഞാൽ പ്രവാചകനെ ഇകഴ്ത്തിയിട്ടുണ്ട് എന്നതാണ്. ഇപ്പൊ പ്രവാചകനെ ഇകഴ്ത്തുക എന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ടത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്രമണോത്സുകതയുള്ള ഒരു വ്യക്തിയാണ്. കൊന്നും കൊലവിളിച്ചും വാളും ആയുധങ്ങൾ ഉപയോഗിച്ച് രക്തക്കൊതിയനായൊരു മനുഷ്യൻ, ഒന്നാമത്തതാണ്. രണ്ടാമത്തത് അമിത ലൈംഗികതയുള്ള ഒരാളാണ്. ചെറിയ കുട്ടികളൊക്കെ കല്യാണം കഴിക്കുന്ന മനുഷ്യൻ, ബഹുഭാര്യത്വമുള്ള ഒരാൾ, അങ്ങനെ ലൈംഗികത അമിതമായിട്ടുള്ള മനുഷ്യൻ, ഇതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപരിഷ്കൃതരാണ്. പരിഷ്കരിക്കപ്പെട്ട ലോകത്ത് മാതൃകയോഗ്യനാകാൻ പറ്റിയ വ്യക്തിയല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മൂന്ന് കാര്യങ്ങളിലൂടെ മാത്രമാണ് യൂറോപ്പ് നബിയെ വിമർശിക്കുക. ഈ മൂന്ന് കാര്യങ്ങളിലൂടെ മാത്രമാണ് മൊത്തം അറബികളെ യൂറോപ്പ് വിമർശിക്കുക. ഈ മൂന്ന് കാര്യങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് മൊത്തം മുസ്ലിങ്ങളെ യൂറോപ്പ് വിമർശിക്കുക. അതുകൊണ്ട് ഇസ്ലാമിന് എനിക്ക് പേടിയാണ്, നിങ്ങൾക്കും പേടി ഉണ്ടാവണം എന്ന് പറയുന്നതിനാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയും. എനിക്ക് ഏതായാലും ഇത് പേടിയാണ്, നിങ്ങളും പേടിച്ചോ എന്ന് പറയാം. ഇതാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. കാരണം അതിന്റെ നേതാവ് ഇങ്ങനത്തെ ആളാണ്, നേതാവ് ഇങ്ങനത്തെ ആളാണ്. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തുകയും നിന്ദിക്കുകയും ആ നിന്ദ്യത
ലോകത്ത് വലിയൊരു മാർക്കറ്റാക്കി പ്രചരിപ്പിക്കുന്ന നൂറ്റാണ്ടുകൾ യൂറോപ്പിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. യൂറോപ്പിന്റെ ആ ഇസ്ലാം വെറുപ്പിന്റെ ഹോൾസെയിൽ പ്രചാരകരാണ് ഇന്ന് ഇന്ത്യയിൽ മേധാവിത്വമുള്ള ആളുകൾ. അതുകൊണ്ടാണ് അവര് മുഹമ്മദ് നബിക്കെതിരെ ആ വിമർശനം തന്നെ എടുക്കുന്നത്. പുതിയ വിമർശനങ്ങളൊന്നുമില്ല, പുതിയതൊന്നും കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പണ്ട് കാലത്ത് എങ്ങനെയാണോ വിമർശിച്ചിരുന്ന ആ വിമർശനങ്ങളുടെ തനിയാവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇന്നും പ്രവാചകനെ വിമർശിക്കുന്നത്. ഇസ്ലാമോഫോബിയ, ഇസ്ലാം വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ കേന്ദ്രീകരിച്ചിട്ടാണ് ഇത് വിമർശിക്കുക. കരൺ ആസ്ട്രോങ്ങിന്റെ ബയോഗ്രഫി, മുഹമ്മദ് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ടവർ. അവരത് കൃത്യമായിട്ട് വരച്ച് കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മുഹമ്മദ് നബിയെ മാത്രം കേന്ദ്രസ്ഥാനത്ത് നിർത്തി യൂറോപ്പ് വിമർശിക്കാൻ തുടങ്ങിയത് എന്നതിന്റെ കാരണം. ഇപ്പൊ വിമർശനത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിന്ദ്യത ഉണ്ടാവും. ആദ്യത്തെ പരസ്യമായി നബി വിമർശിച്ച ഒരാളാണ് അബൂലഹബ് എന്ന് പറയുന്നത്. അബൂലഹബ് സഫാ കുന്നിന്റെ മുകളിൽ കയറി ഈ കുന്നിന്റെ അപ്പുറത്ത് ഞാൻ ഒരു നിങ്ങൾ ആക്രമിക്കാൻ ഒരു സൈന്യം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കും. കാരണം ഇന്നേ വരെ കളവ് പറയാത്ത മനുഷ്യനാണ് നീ. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു തർക്കവും അതിലില്ല. എന്നാ ഞാൻ അതിനേക്കാൾ വലിയൊരു സത്യം പറയാൻ പോവാണ്. അല്ലാഹു ഒന്നാണ്, മരിച്ചു തന്ന പരലോകമുണ്ട്, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അത് വിശ്വസിക്കല്ല. തബ്ബല്ലക് അലി ഹാദാ ജമാഅതന, നീ ഇതിനു വേണ്ടിയാണോ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്? നിനക്ക് നാശം. ഉമ്മു ജമീൽ എന്ന് പറയുന്ന സ്ത്രീയും അബൂലഹബൻ അവിടെ കൊടുത്ത നിന്ദ്യതയുടെ ശിക്ഷയാണ്. സ്വന്തം മക്കൾക്ക് പോലും അബൂലഹബിന്റെ അടുത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥ. വലിയ വടി വെട്ടിയിട്ട് തോണ്ടിയിട്ടാണ് കുഴിയിലേക്ക് ഇട്ടെന്നാണ് ചരിത്രം പറയുന്നത്. അബൂലഹബ് തബ്ബത് യദാ അബീ ലഹബിം വതബ്. അബൂലഹബിന് പ്രവാചക വിമർശനത്തിന് മറ്റൊരു ഭാഗം അതാണ്, നിന്ദ്യത ഉണ്ടാവുക എന്ന് പറയും. അപ്പൊ ലോകത്ത് മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ വൈകാരികമായ ഒരു അടുപ്പമുള്ള വ്യക്തിത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മുസ്ലിം സമൂഹത്തെ പ്രകോപിതരാക്കാൻ പെട്ടെന്ന് ഏറ്റവും നല്ല പ്രവാചകനെ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. പ്രവാചകനെ കേന്ദ്രീകരിക്കുക. പക്ഷെ പ്രവാചകനെ കേന്ദ്രീകരിച്ച് വിമർശനം ലോകത്ത് എവിടെ ഉണ്ടായിട്ടോ കൂട്ടിക്കിഴിച്ചാൽ ലാഭം എന്ന് പറയുന്നത് അതിന്റെ ആ ബിസിനസ്സിലെ പ്രോഫിറ്റ് മുസ്ലിങ്ങൾക്ക് മാത്രമാണ്. ആണ് ഇസ്ലാമിൽ നിങ്ങളാ പ്രസിദ്ധരായ പല ആളുകളും പ്രവാചകനെ വിമർശിച്ചവർ, സിനിമയെടുത്തവർ, അതുപോലെ ഫിക്ഷൻ ചെയ്ത ആളുകൾ, ഇവരെല്ലാം ഇസ്ലാമിന്റെ ആളുകളായിട്ടുണ്ട്, പ്രചാരകരായിട്ടുണ്ട്. കഅബ്ബിൻ സുഹൈർ ചരിത്രത്തിൽ ഒന്നു മാത്രമല്ല, അനേകം കഅബ്ബിൻ സുഹൈർമാർ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് യൂറോപ്പിൽ. നബി വിമർശിക്കാനാണ് തുടങ്ങുക. പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം ലോകത്ത് പ്രചരിപ്പിക്കുന്ന ആളുകളായി അനേകം ആളുകളുടെ ഹിദായത്തിന്റെ നിമിത്തമായി മാറിയ ഒരുപാട് ആളുകളെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ആ നബിയെ വിമർശിക്കുമ്പോൾ അതിലൂടെ ഒരു നിന്ദ്യത, ആ എന്താണോ വിമർശിക്കാൻ ഉദ്ദേശിച്ച ആളുകൾ പദ്ധതിയിട്ടത് ആ പദ്ധതിയെ തകർക്കുക. എങ്ങനെയാണ് ഈ ആളുകൾ ഇസ്ലാമിന്റെ പ്രചാരകരായി മാറുക? നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിന, മുഹമ്മദ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ മനസ്സിലുള്ള ആളാണ്, വ്യക്തിത്വമാണ്. അപ്പൊ റസൂലുള്ളാഹിനെ പോറലേൽപ്പിച്ച എന്നെ ഒരാൾ തല്ലിക്കൊന്നാലും എനിക്ക് കുഴപ്പമുണ്ടാവൂല. അതുകൊണ്ടാണല്ലോ ഇളകിയത്, ലോകം മുഴുവൻ ഇളകിയത്. ഇവിടെ നേരെ മുസ്ലിങ്ങളെ കൊന്നിട്ടുണ്ട്, കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ അറബ് രാജ്യങ്ങൾ എവിടെയിരുന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവര് പറഞ്ഞു അത് നിങ്ങൾ നോക്കേണ്ട കാര്യമാണ്, റസൂലുങ്ങളുടേതല്ല ഞങ്ങളുടേതും കൂടിയാണ്. നിങ്ങൾക്ക് അടിയൊള്ളുമ്പോ നിങ്ങൾ എന്തേ നോക്കാന്ന്, ഞങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അത് യഥാർത്ഥത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞാൽ ഇല്ല റസൂലല്ലാഹ് യാ മോദി എന്നാണല്ലോ ഹാഷ്ടാഗ് വെച്ചിട്ടുള്ളത്. റസൂലെ തൊട്ട് കളി വേണ്ട എന്നാണ്. പിന്നെ മറ്റാളെ പേര് റസൂലിന്റെ ഒപ്പം പറയാൻ പറ്റൂല. അപ്പൊ യഥാർത്ഥത്തില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് കളി വേണ്ട എന്ന് പറഞ്ഞാൽ റസൂല് പൊതുവായൊരു സ്വത്താണ്, ലോകത്തിന്റെ പൊതുവായ സ്വത്താണ്, റഹ്മത്തുല്ലിൽ ആലമീൻ. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ നബിയെ എന്നെ കഴിച്ചാ പിന്നെ ലോകത്തെ ഏറ്റവും ഇഷ്ടങ്ങളെയാണ്, പോരാ എന്നാ പറഞ്ഞത്, പോരാ എന്നാ പറഞ്ഞത്. ഇങ്ങനെ ഒരു തട്ട് തട്ടിയിട്ട് പറയാ പോരാ ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ തട്ട് തട്ടിയപ്പോ അല്പം വേദനിച്ചു ഉമർ റളിയല്ലാഹു അൻഹുവിന്, കുറച്ച്
ഊക്കിലാണ് തട്ടിയത്. അപ്പോ എന്തോ ഒരു കുഴപ്പമുണ്ട്, അല്ലാതെ തന്നെ തട്ടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ വീണ്ടും തിരിച്ചാണ്. ലോകത്തേറ്റവും പ്രിയങ്കര നങ്ങാൻ റസൂലെ, ലോകത്തേറ്റവും പ്രിയങ്കര നങ്ങാൻ ആൽ ആനയാമർ, അപ്പോഴാണ് ഇത് കറക്റ്റായത്, ശരിയായത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട്. ഉമർ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ കുറ്റം പറയുമ്പോഴേക്ക് നരഞ്ഞു പൊന്തുന്ന ഒരു വികാരം മാത്രം പോരാ, ആൽ ആനയാമർ, അപ്പോഴാണ് ഇത് കറക്റ്റായത് എന്ന് റസൂലുള്ള പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് സ്വന്തത്തെക്കാൾ പ്രിയങ്കരനായവൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികളൊക്കെ നബി തിരുമിനോട് പറയുന്ന അഭിസംബോധന രീതി, സിദ്ദീഖുൽ അക്ബർ ഒക്കെ പറയാ, ഫിദാക അബി വ ഉമ്മി എന്നാ പറയാ, എന്റെ ഉമ്മാനേക്കാൾ ഉപ്പാനേക്കാളും പ്രിയങ്കരനായ റസൂലേ എന്നാണ് പറയാ. ഫിദാക അബി വ ഉമ്മി, ഫിദാക അബി വ ഉമ്മി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ആ വ്യക്തിത്വം, മഹാനായ വ്യക്തിത്വം, ആ ചരിത്രം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ കൊണ്ട് നിങ്ങൾ ദുആക്ക് വസിയത്ത് ചെയ്യിപ്പിക്കൂ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അല്ല സ്വീകരിക്കും. ആരും അറിയാത്തൊരു മനുഷ്യനാണ് ആ മനുഷ്യനെ തേടി ഇസ്ലാമിക സമൂഹത്തിന്റെ നായകൻ അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ താലിബും വരികയാണ്. വരുമ്പോ ആർക്കും അറിയാത്തൊരു മനുഷ്യൻ, ഖലീഫ ഒരു മനുഷ്യന്റെ സാധുവിന്റെ വീട്ടിൽ വരുമ്പോ ആളുകളൊക്കെ കൺപരപ്പിലാണ്. എന്താണ് ഈ മനുഷ്യന്റെ പ്രത്യേകത? ഒരു പ്രത്യേകത പ്രത്യേകിച്ച് ഇവർക്ക് കാണാനില്ല. പോരാ, നേരത്തെ ഉവൈസ് പറഞ്ഞു, എന്റെ മുൻപല്ല് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്, കാരണം റസൂലുള്ളാന്റെ മുൻപല്ല് പോയ ദിവസം പിന്നെ ഒരു അര മിനിറ്റ് ഉവൈസിന് മുൻപല്ല് വേണ്ട എന്ന് തീരുമാനിച്ചവനാണ് ഞാൻ. മുഹമ്മദുൻ ദിക്റുഹു റുഹുൽ അൻഫുസിന, റുഹുൽ അൻഫുസിന. അപ്പൊ ജീവിതം കൊണ്ട് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തത്തെക്കാൾ അധികം സ്നേഹിക്കാൻ കഴിയുക, അത് ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അങ്ങനത്തെ അല്ലാത്ത ആളുകൾക്ക് വിശ്വാസമേ ഇല്ല എന്ന് ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ വിശ്വാസിയാവുകയില്ല, മുഅ്മിനാവുകയില്ല. ഹത്താ കുന ഹബ്ബ ഇലൈഹി മിൻ വലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞ് നമുക്ക് വിലവേശാനുള്ള ഒരു ഉപാധിയൊന്നുമല്ല. റസൂലിനോട് സ്നേഹമുണ്ട്, ആരെയും തൊട്ട് കളിച്ചാൽ കാണിച്ചര എന്ന് പറയാനുള്ള ഒരു ബാർഗൈനിങ് പവറല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി. അത് സ്നേഹം എന്ന് പറയുന്നത് കർമ്മങ്ങളിലൂടെ ഇത്തിബാഇലൂടെ സ്ഥിരപ്പെടേണ്ട കാര്യമാണ്. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി ഫത്തബിഉനി, എന്നെ നിങ്ങൾ ഇത്തിബാഇ ചെയ്യാൻ. അപ്പൊ ഇത്തിബാഇ ചെയ്യുന്നതിലൂടെ സ്ഥിരപ്പെടുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും വിമർശിച്ച് അത് വിവാദമാകുമ്പോ രണ്ട് കാര്യങ്ങൾ, അത് പ്രതിഷേധം ഉണ്ടാവും, സ്വാഭാവികം. പ്രതിഷേധം തെറ്റായ കാര്യമൊന്നുമല്ല, കാരണം എന്നെ അടിക്കുന്നതിനേക്കാൾ എനിക്ക് വേദന അതിലുണ്ടാവും, കാരണം ഞാൻ എന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നവൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. രണ്ടാമത്തത്, ഇതാണ് റസൂൽ എന്ന് പഠിപ്പിക്കാനുള്ള അവസരം കൂടിയാണ്. ആരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് അറിയാത്ത ആളുകളുണ്ട്. ഇത് എഴുതുകയും ഇതിനെ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരും മുഹമ്മദ് നബിയെ കുറിച്ച് പഠിച്ചവരൊന്നല്ല. ചില ആളുകൾ ബോധപൂർവ്വം ചെയ്യുന്ന ആളുകളുണ്ട്, അവരെ മാറ്റി നിർത്തുക. അല്ലാത്തവർക്കാരാണ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാ, ആര് എന്തൊക്കെ ക്വാളിറ്റിയുള്ള മനുഷ്യരെയാണ് ലോകത്തിന് മുഹമ്മദ് സംഭാവന ചെയ്തത്? നിങ്ങൾ ആലോചിച്ചു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സംഭാവന, യൂഫ്രട്ടീസിന്റെ നദീതീരത്ത് ഒരാട്ടിൻകുട്ടി വിശന്ന് ചത്തുപോയാൽ അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്നോർത്ത് കരഞ്ഞ് മെലിഞ്ഞു പോയൊരു മനുഷ്യൻ മുഹമ്മദ് നബിയുടെ ശിഷ്യനാണ്. ആ ഉമറിന്റെ ഭരണമാണ് ഈ രാജ്യത്തിന് വേണ്ടതെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഉമറിനുണ്ടാക്കിയതാരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ അബലരായ ദുർബലരായ ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിച്ച ഒരാദർശത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി. നിങ്ങളുടെ നാട്ടിൽ ഒരു ഭക്ഷണമില്ലാത്തതിന്റെ പേരെ ഒരാൾ മരണപ്പെട്ടാൽ ആ മനുഷ്യന് ഒരു നേരത്തെ ചായ വാങ്ങിക്കൊടുക്കാൻ കാശുള്ളവൻ മുഴുവൻ അള്ളാഹുവിന്റെ മുന്നിൽ കുറ്റക്കാരനാണ്. ഒരാളുടെ നഗ്നത വസ്ത്രം വാങ്ങാൻ കാശില്ലാത്തതിന്റെ പേരിൽ വെളിപ്പെട്ടു പോയാൽ അയാൾക്കൊരു ജോഡി ഡ്രസ് വാങ്ങിക്കൊടുക്കാൻ ആ നാട്ടിൽ ആർക്കൊക്കെ കഴിയുമോ അവർ മുഴുവൻ കുറ്റക്കാരാണ്. ഒരു മനുഷ്യൻ ദാഹിച്ചു വലയുമ്പോ അവന്റെ മുന്നിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവുമായി എത്തിയിരുന്നെങ്കിൽ എന്നെ അവിടെ കാണാമായിരുന്നു എന്ന് പഠിപ്പിച്ചത് അള്ളാഹുവിനെ. അവിടെ കാണാം, അവിടെ ആ മനുഷ്യന്റെ വീട്ടിലുണ്ടാവുമല്ല
എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആദർശത്തിന്റെ മനോഹാരിത, സൗന്ദര്യം ലോകത്ത് പരന്ന് പന്തലിച്ചു. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഭൂമിയുടെ മൂന്നിലൊന്നിന്റെ അധികാരം ഈ ആദർശവും ആശയമുള്ള ആളുകളുടെ കയ്യിലായി. അവരാരും ആയുധബലം കൊണ്ട് ജയിച്ചവരായിരുന്നില്ല, അവരാരും ആയുധമെടുത്തവർ. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, ഖുർആനിൽ വാളെന്നുള്ള പദം തന്നെയല്ല. വാള് അറബികൾക്ക് പരിചയമുണ്ട്, 1000-ൽ അധികം പര്യായ പദങ്ങൾ അറബി ഭാഷയിൽ വാളിലുണ്ട്. ഒരു പദം പോലും ഖുർആനിൽ വാളില്ല. വജാഹിദുഹും ബിഹി ജിഹാദം കബീറ. മുഹമ്മദ് നബിയുടെ അതിവിശിഷ്ടമായ സ്വഭാവങ്ങൾ, പ്രവാചകൻ നമുക്ക് എത്തിച്ചു തന്ന വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ആശയം, ഇതോ ഇതിലൂടെയാണ് ലോകത്ത് പരന്നത്. മുസ്ലിങ്ങൾ ഇതിലൂടെയാണ് പരന്നത്. അതുകൊണ്ട് ഏത് വിവാദങ്ങളുടെ പരാമർശങ്ങളിലും നമുക്ക് വേദനയും പ്രതിഷേധവും ഉള്ളതോടൊപ്പം തന്നെ പ്രവാചകൻ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഏറ്റവും സുലഭമായ അവസരമാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുള്ളത്. ധാരാളം അവസരങ്ങൾ ഉണ്ടാവാൻ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ഇതാ മുഹമ്മദ് നബിനെ വായിച്ചു നോക്കി എന്ന് പറഞ്ഞ പുസ്തകമെങ്കിലും കൊടുക്കാം. കാരണം മുഹമ്മദ് നബിയെ ജീവിതം കൊണ്ടറിഞ്ഞ, അവിടെ മനസ്സിലാക്കിയ, അവിടുത്തെ ജീവിതത്തിന്റെ സവിശേഷതകൾ ഒപ്പിയെടുത്ത ഒരാളും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു വിമർശനവും പറയില്ല. വിവാഹ ജീവിതമായിട്ട് അതിന്റെ വിമർശനങ്ങളിലേക്കും അതിന്റെ മറുപടിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ ഓരോ കാലഘട്ടത്തിലും സാമൂഹ്യ ഘടനയിലും എല്ലാ കാലത്തും എല്ലാ മനുഷ്യരുണ്ടായിട്ടുണ്ട്. അതിന്റെ മുമ്പുള്ള ബൈബിളിലുണ്ട്, അതുപോലെ തന്നെ മറ്റു വേദഗ്രന്ഥങ്ങളിലും പുരാണ ഗ്രന്ഥങ്ങളിലുമൊക്കെ അത്തരം വിവാഹങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബിക്ക് മാത്രം ബാധകമായ ഒരു നിയമമായിരുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഉണ്ടാക്കിയ വിപ്ലവ പ്രവർത്തനങ്ങൾ, മാറ്റങ്ങൾ, സമൂഹത്തിലുണ്ടാക്കിയ ചേഞ്ചുകൾ എന്തൊക്കെയായിരുന്നു എന്ന് പഠിച്ചവർ ഒന്നാമത് എഴുതിയത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. കാരണം 10-23 കൊല്ലം കൊണ്ട് ഇത്ര വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയണമെങ്കിൽ അസാധാരണമായ വ്യക്തിത്വം ഉണ്ടാവണം, അസാധാരണമായ വ്യക്തിത്വം ഉണ്ടാവണം. ഞങ്ങൾ മുഹമ്മദ് നബിയെ കുറിച്ച് അത്ഭുതപ്പെട്ടു പോയി എന്ന് പറഞ്ഞ യൂറോപ്യൻസ് ഉണ്ട്. മുസ്ലിങ്ങളായിട്ടില്ലേ അവർ? അവർ പറഞ്ഞത് എന്താണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഇത്രമേൽ സൂക്ഷ്മമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 170 കോടി മനുഷ്യർ ബാത്റൂമിൽ പോകുമ്പോ ഇടത് കാല് വെക്കുന്നത് മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിന മുഹമ്മദുൻ ഖൈറുമൻ യംശീ അലൽ ഖദമി. നഖം ഞാൻ മുറിക്കുമ്പോ എന്റെ വലത് കൈയിൽ നിന്ന് എന്റെ ചൂണ്ടുവരൽ നിന്ന് ആരംഭിക്കുന്നത് മുഹമ്മദുൻ ദിക്റുഹു ൂഹുല്ലിയംഫുസിന. ഞാൻ കിടക്കുമ്പോ ഞാൻ ചെരിഞ്ഞു കിടക്കുന്നത്, വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നത്, ലോകത്ത് അതിനേക്കാൾ വിസ്ഫോടനം തൃട്ടിച്ച സൈദ്ധാന്തികരുണ്ട്, പക്ഷെ അവരാരും ചെരിഞ്ഞു കിടന്നത് എങ്ങനെയാണ്? അവർ കിടന്നുറങ്ങിയത് എങ്ങനെയാണ്? അവർ ബാത്റൂമിൽ പോയത് ബാത്റൂമിൽ നിന്ന് വെളിയിൽ വന്നപ്പോ, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ, വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോ എന്തു ചെയ്തു എന്ന് ലോകം രേഖപ്പെടുത്തിയിട്ടില്ല. അത് ലോകത്തിന് ആവശ്യമില്ല. ഇല്ല, കാർൽ മാക്സ് കിടന്നപ്പോ ചെരിഞ്ഞ് എങ്ങോട്ട് ചെരിഞ്ഞു കിടന്നിരുന്നു ലോകം അന്വേഷിച്ചിട്ടില്ല. കാരണം അതിന്റെ ആവശ്യമില്ല, ആവശ്യമില്ല. പക്ഷെ നിങ്ങളെ ജീവിതത്തിലെ 170 കോടി മനുഷ്യന്റെ സ്പന്ദനങ്ങളിൽ ദിക്റുഹു റുഹുല്ലിയംഫുസിന ആ ദിക്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ എന്ന് പറഞ്ഞു. റസൂലുള്ളാന്റെ ആ ചെല്ലിയ അവിടത്തെ നിർദ്ദേശങ്ങൾ, പാഠങ്ങൾ ലോകം ഒന്ന് അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനത്തെ വ്യക്തിത്വത്തിന്റെ ഉടമകളാവാൻ ലോകത്ത് പല ആളുകളുടെയും അവരുടെ വ്യക്തിത്വത്തെയും അവരുടെ ജീവിത ശൈലികളെയും ഇടപാടുകളെയും ഇന്നും സ്വാധീനിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആരെങ്കിലും ആക്ഷേപിച്ചു, കരിയടിച്ചു, പെയിന്റ് അടിച്ചു, കാരിക്കച്ചർ വരച്ചു, സിനിമയെടുത്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചയിൽ അവിടത്തെ നിന്ദിച്ചു എന്നതുകൊണ്ട് ആ വ്യക്തിത്വത്തിന്റെ ശോഭ 10 മടങ്ങ് ശക്തിയോടുകൂടി വരും. സൂര്യനങ്ങൾ മറച്ചു വെച്ച മറക്കു പറ്റാൻ പറ്റില്ല. 10,000 കൈകൊണ്ട് സൂര്യപ്രകാശത്തെ മറച്ചു വെച്ചാലും അതിനേക്കാൾ ശക്തിയോടെ പ്രകാശം വരും. അത് നബിയുടെ വല്ലാഹു യഹ്സിമുക മിനന്നാസ് ഇന്നാ കഫൈനാകൽ മുസ്തഖ്ദീൻ, ആര് നിന്ദിച്ചാലും ഞാൻ മതി നിനക്ക് എന്നതൊരു ഗ്യാരണ്ടിയാണ്, ഗ്യാരണ്ടിയാണ്. രണ്ടാമത്തത് നമ്മൾ ആ ജീവിതത്തെ ഒപ്പിയെടുത്ത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സന്ദർഭങ്ങളായി ഇത്തരം എല്ലാ വിവാദ സന്ദർഭങ്ങളെയും നമ്മൾ ഉപയോഗപ്പെടുത്തണം. പ്രതിഷേധം മാത്രമല്ല, നമ്മൾ ഇതിനെ എത്തിച്ചു കൊടുക്കാനുള്ള ഇത് എത്തിച്ചു കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് പ്രവാചകൻ ഇകഴ്ത്തുകയും നിന്ദിക്കുകയും ചെയ്യുന്നവർ ലോകത്ത് അവർക്ക് നിന്ദ്യത സ്വയമുണ്ടായ
ഒരുപാട് ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അത് വ്യക്തിക്കും സമൂഹത്തിനും ഗോത്രങ്ങൾക്കും നാഗരികതകൾക്കും അത് ബാധകമാണ്. അതേപോലെ ആ നിന്ദിച്ചാളുകളെ അതിന്റെ അത് പുകഴ്ത്തുകയും അതിനെ ഏറ്റെടുക്കുകയും അതിന്റെ പ്രചാരകനായി മാറുക വ്യക്തിയെയും ഗോത്രങ്ങളെയും നാഗരികതകളെയും സമൂഹങ്ങളെയും നമുക്ക് കാണാൻ കഴിയും. വല്ലാഹു യർസിമുക മിനന്നാസ്. അതുകൊണ്ട് പ്രവാചകനെ നെഞ്ചിൽ സൂക്ഷിക്കുന്ന, പ്രവാചക ജീവിതത്തെ സ്വന്തം ജീവിതത്തെക്കാൾ ചേർത്തു പിടിക്കുന്ന വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത ആ ജീവിതത്തെ ആര് മലിനപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും അതിന്റെ തെളിമയുള്ള ജീവിത ഏടുകളെ മനുഷ്യരുടെ മുന്നിൽ പച്ചയായി വരച്ചു കാണിക്കൽ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.